ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ്. പിന്നെ വെച്ചാൽ ഇത് മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരൈറ്റമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അധിക പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് പെട്ടെന്ന് തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാദാ മുളക് പൊടി എടുത്താൽ മതി. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഓവറായിട്ട് ടൈറ്റ് ആയിട്ട് എടുക്കേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കേണ്ടത്. കാരണം വെച്ചാൽ എന്നാലേ നമ്മുടെ മുട്ടയ്ക്ക് നന്നായിട്ട് ഇത് പിടിക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് ലൂസിൽ തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞു കൊടുക്കുക കേട്ടോ. മുറിക്കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ മുട്ടക്കകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പറ്റിയിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. മക്കൾക്കെല്ലാം എന്തായിട്ട് ഇഷ്ടപ്പെടും, പുഴുങ്ങിയ മുട്ട ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ കുട്ടികൾ എന്തായിട്ടും കഴിച്ചോളും കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം മുട്ട കഴിച്ചെന്നും ആയി, പിന്നെ അതുപോലെ തന്നെ വേസ്റ്റും ആവില്ലല്ലോ. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇനി ഇതാ ഞാൻ മുട്ടയ്ക്ക് ആ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതാ ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കാരണം വെച്ചാൽ ആ മുട്ടയുടെ ഉപ്പും പുളിയെല്ലാം ഒന്ന് നന്നായിട്ട് മസാല മുട്ടക്കകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അത്രയ്ക്കും നല്ലത്. ഇനി ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതാ നമ്മൾ മസാല പുരട്ടിയിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ മുളക് പൊടിയെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല ഇത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മുട്ടയല്ലേ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു തിരിച്ചു മറിച്ചെല്ലാം ഒരു 5-10 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാണ്ട് കിട്ടും. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറൊരു പേടിയും പേടിക്കേണ്ട. മുട്ട കൊണ്ട് എന്തുണ്ടാക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നം. ഇങ്ങനെ ചെയ്താൽ പൊട്ടിത്തെറിക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി ഉണ്ടാവും. അങ്ങനെ ഇതാ എല്ലാ സൈഡും നല്ല കളറായി വരുന്ന സമയത്ത്, ഒരു ചുമന്ന കളർ മാറുന്ന സമയത്ത് ഞാൻ അടുപ്പിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറായി വരുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പം സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, ഹെൽത്തിയും കൂടിയാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെക്സ്റ്റ് പുതുവത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യൂ.